ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് ഈഫിൽ ടവർ. ഈഫിൽ ടവറിന്റെ നിർമ്മാണ രീതി, തറയുടെ നിർമ്മാണ രീതി, ലിഫ്റ്റുകളുടെ പ്രവർത്തന രീതി, കോണിപ്പടിയുടെ നിർമ്മാണ രീതി മുതൽ ഈഫിൽ ടവറിന്റെ മുകൾ ഭാഗം വരെ ഈ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാംലാൻഡ് റിയൽറ്റേഴ്സ്. എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ സ്വന്തമാക്കാൻ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫ്രാൻസിലെ പാരീസിലാണ് ഈഫിൽ ടവർ എന്ന ഈ ഗംഭീര നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത്. 1887 ഈഫിൽ ടവറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഈ ഗംഭീര നിർമ്മിതി പൂർത്തിയാക്കാൻ 2 വർഷം എടുക്കുകയും ചെയ്തു. 1889 ഈഫിൽ ടവർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. എഞ്ചിനീയറിംഗ് മേഖലയിലെ സാധ്യതകളെ ലോകത്തിനു മുൻപിൽ തുറന്നു കാണിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു ഈഫിൽ ടവറിന്റെ നിർമ്മാണത്തിന്റെ പ്രധാന ഉദ്ദേശം. ഇരുമ്പ് കൊണ്ടാണ് ഈഫിൽ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. വായുസഞ്ചാരത്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ദണ്ഡുകൾ ഈ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ആദ്യമായി സന്ദർശിക്കുന്ന സഞ്ചാരിക്ക് ഈഫിൽ ടവറിനെ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ഈഫിൽ ടവർ ഇല്ലാത്ത ഒരു പാരീസ് നഗരത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. കഴിഞ്ഞ 130 വർഷങ്ങളായി പാരീസ് നഗരസഭ ഈ ഗംഭീര നിർമ്മിതിക്ക് അധികം കോട്ടം തട്ടാത്ത വിധം പരിപാലിച്ചു വരികയാണ്. 1 വർഷം 10 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ഈഫിൽ ടവർ കാണുവാൻ പാരീസിലെത്തുന്നത്. ഈഫിൽ ടവറിന്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുകയാണെങ്കിൽ താഴെ നിൽക്കുന്ന ആളുകളെ വളരെ ചെറിയ ഉറുമ്പിന്റെ അത്ര വലിപ്പമേ നമുക്ക് തോന്നുകയുള്ളൂ. ഈഫിൽ ടവറിന്റെ നിർമ്മാണത്തിനു മുമ്പ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം 169 മീറ്റർ വലിപ്പമുള്ള വാഷിംഗ്ടൺ മോണുമെന്റ് ആയിരുന്നു. എന്നാൽ ഈഫിൽ ടവർ ആകട്ടെ ഇതിനേക്കാൾ ഇരട്ടി വലിപ്പമായ 300 മീറ്റർ ആയിരുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതി എന്നത് 40 വർഷത്തോളം ഈഫിൽ ടവർ സ്വന്തമാക്കി. പിന്നീട് 1930 319 മീറ്റർ ഉയരമുള്ള ക്രിസ്ലർ ബിൽഡിംഗ് വന്നതോടെ ഈഫിൽ ടവറിന്റെ ഉയരം 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. അതിനുശേഷം 1957 ഈഫിൽ ടവറിന്റെ മുകളിൽ ആന്റിന പിടിപ്പിക്കുകയും അതുമൂലം ഈഫിൽ ടവറിന്റെ ഉയരം 300 മീറ്ററിൽ നിന്നും 324 മീറ്ററായി ഉയരുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആയിരുന്നു ഏറ്റവും വലിയ നിർമ്മിതി. അതിനുശേഷം ഈഫിൽ ടവറിനേക്കാൾ വലിയ നിർമ്മിതികൾ വരികയും ചെയ്തു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളെല്ലാം കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ വളരെ എളുപ്പത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ 1800 ഇത്തരത്തിലുള്ള ടെക്നോളജികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടങ്ങളിൽ പേപ്പറുകളിലായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യുവാൻ വളരെയധികം വൈദഗ്ധ്യം ആവശ്യമായിരുന്നു. 3 നിലകളാണ് ഈഫിൽ ടവറിനുള്ളത്. ഈ 3 നിലകളും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നിലയിൽ 3 ചുവന്ന കെട്ടിടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. തിയേറ്റർ, റെസ്റ്റോറന്റ്, കട മുതലായവയാണ് ആ 3 കെട്ടിടങ്ങൾ. അതുകൂടാതെ ഈഫിൽ ടവറിനെ കുറിച്ച് പഠിക്കാനുള്ള സ്ഥലവും 1-ാം നിലയിലുണ്ട്. 1-ാം നിലയുടെ നടുഭാഗത്തായി ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു തറ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനു മുകളിലൂടെ നമുക്ക് നടക്കുവാനും സാധിക്കും. 2-ാം നില പാരീസ് നഗരം കാണുവാനായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് നടുവിൽ ജൂൾസ് വേൺ എന്ന റെസ്റ്റോറന്റും സ്ഥിതി ചെയ്യുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ലിഫ്റ്റിന്റെ സഹായത്താൽ ജൂൾസ് വേൺ റെസ്റ്റോറന്റിലേക്ക് എത്തിച്ചേരാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 3-ാം നിലയാകട്ടെ വലിപ്പം കുറഞ്ഞ നിലയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സഞ്ചാരികൾക്ക് പുറത്തെ ദൃശ്യങ്ങൾ കാണുവാനുള്ള സൗകര്യങ്ങൾ 3-ാം നിലയിൽ ലഭ്യമാണ്. ഈ ഭാഗത്തായി ഒരു സ്വകാര്യമുറിയും നിലനിൽക്കുന്നുണ്ട്. അതിനു മുകളിലായി ടെലിവിഷൻ, റേഡിയോ ആന്റിനകൾ സ്ഥിതി ചെയ്യുന്നു. ഇനി നമുക്ക് ഈഫിൽ ടവറിന്റെ മുകളിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്ന് നോക്കാം. ടവറിന്റെ 1-2 നിലകളിൽ ലിഫ്റ്റിന്റെയോ കോണിപ്പടിയുടെ സഹായത്താൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. എന്നാൽ 3-ാം നിലയിലേക്ക് ലിഫ്റ്റിന്റെ സഹായത്താൽ മാത്രമേ എത്തിച്ചേരാൻ കഴിയൂ. സൈൻ നദി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഈ 4 ദിശകളിലെ കാലുകളിലും 4 ലിഫ്റ്റുകളുമുണ്ട്. വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ലിഫ്റ്റുകൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. ഈഫിൽ ടവറിന്റെ തെക്ക് ഭാഗത്തെ കാലിൽ 2 ലിഫ്റ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ 1 ലിഫ്റ്റ് 2-ാം നിലയിലെ ജൂൾസ് വൈൻ റെസ്റ്റോറന്റിലേക്കും 2-ാമത്തെ ലിഫ്റ്റ് ഈഫിൽ ടവറിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനുമുള്ളതാണ്. ലിഫ്റ്റ് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇരട്ട നിലകളുള്ള ലിഫ്റ്റുകളാണ് നമുക്ക് ഈഫിൽ ടവറിൽ കാണാൻ കഴിയുക. ടിക്കറ്റ് എടുത്ത ശേഷം ഇതുവഴി നമുക്ക് ലിഫ്റ്റിൽ കയറുവാൻ കഴിയും. ആദ്യകാലങ്ങളിൽ
ലിഫ്റ്റിൽ നമുക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് യാത്രക്കാർ ലിഫ്റ്റിൽ നിന്നു വേണം ഓരോ നിലയിലും പോകുവാൻ. ലിഫ്റ്റ് പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം ഈഫിൽ ടവറിന്റെ കാലുകളുടെ അടിഭാഗത്തായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ലിഫ്റ്റ് താല്പര്യമില്ലെങ്കിൽ കോണിപ്പടികൾ ഉപയോഗിക്കാവുന്നതാണ്. ലിഫ്റ്റിനെ അപേക്ഷിച്ച് കോണിപ്പടിയുടെ ടിക്കറ്റ് നിരക്കും വളരെ കുറവാണ്. ഇനി നമുക്ക് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലിഫ്റ്റുകളെ പരിചയപ്പെടാം. ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്ന ലിഫ്റ്റ് ഈഫിൽ ടവറിലെ ജോലിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന ലിഫ്റ്റ് രണ്ടാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ജൂൾസ് വൈൻ റെസ്റ്റോറന്റിലേക്കുമുള്ളതാണ്. ഈഫിൽ ടവറിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും സഞ്ചാരികൾക്ക് നേരെ ജൂൾസ് വൈൻ റെസ്റ്റോറന്റിലേക്ക് പോകുവാൻ കഴിയും. മൂന്നാം നിലയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ലിഫ്റ്റ് മാറിക്കേറേണ്ടി വരും. രണ്ടാം നിലയുടെ നടുഭാഗത്ത് നാല് ലിഫ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. രണ്ട് ലിഫ്റ്റുകൾ മുകളിലേക്ക് പോകുമ്പോൾ രണ്ട് ലിഫ്റ്റുകൾ താഴേക്ക് എന്ന മാത്രയിലാണ് ഇത് സജ്ജീകരിക്കുക. ഗ്രൗണ്ട് ഫ്ലോർ മുതൽ രണ്ടാം നില വരെ ലിഫ്റ്റ് ചെരിഞ്ഞാണ് സഞ്ചരിച്ചതെങ്കിൽ രണ്ടാം നിലയിൽ നിന്നും മൂന്നാം നിലയിലേക്ക് നേരെ വേണം സഞ്ചരിക്കാൻ. ആദ്യകാലങ്ങളിൽ മൂന്നാം നിലയുടെ പകുതി വരെ മാത്രമാണ് ലിഫ്റ്റുകൾക്ക് സഞ്ചരിക്കുവാൻ കഴിഞ്ഞിരുന്നത്. ഇതിനുശേഷം അടുത്ത ലിഫ്റ്റ് മാറിക്കയറിയാൽ മാത്രമായിരുന്നു മൂന്നാം നിലയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക. എന്നാൽ ഇന്ന് ഒരു ലിഫ്റ്റിന്റെ സഹായത്താൽ തന്നെ മൂന്നാം നിലയിൽ സഞ്ചാരികൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. രണ്ടാം നിലയിൽ നിന്നും മൂന്നാം നിലയിലേക്ക് കോണിപ്പടികൾ ലഭ്യമാണ്. എന്നാൽ പൊതുജനങ്ങൾക്ക് അത് ഉപയോഗിക്കുവാൻ സാധിക്കില്ല.